നമസ്കാരം. നമ്മൾ വൃത്തമഞ്ജരിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൃത്തത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, വൃത്തമഞ്ജരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ വൃത്ത ലക്ഷണം തൊട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. വൃത്തമഞ്ജരി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, അത് മലയാളത്തിൽ ഉള്ള മലയാള കവികൾ പ്രയോഗിച്ചിട്ടുള്ള സംസ്കൃത വൃത്തങ്ങളെയും ദ്രാവിഡ വൃത്തങ്ങളെയും കൃത്യമായി പരിചയപ്പെടുത്തുകയും അവയുടെ ലക്ഷ്യ ലക്ഷണ സമന്വയം നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വൃത്തമഞ്ജരിയുടെ പ്രത്യേകത. വൃത്തം കവിതയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു പഴയ കാലഘട്ടത്തിലാണ് ഈ കൃതി ഉണ്ടാകുന്നത്. കാരണം കവിത എഴുതുന്നത് വൃത്തത്തിൽ തന്നെയാണെങ്കിലേ അത് നന്നാവൂ എന്നുള്ള, മാത്രമല്ല ഗദ്യത്തിൽ കവിത എഴുതുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഗദ്യത്തിൽ എഴുതുന്ന കൃതികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെ ഒരു കവിത എന്ന രീതിയിൽ അതിനെ കുറിച്ചുള്ള ഒരു പരികൽപ്പന ഉണ്ടായിട്ടില്ല. നമ്മൾ 1960കളോടുകൂടിയാണ് ഗദ്യ കവിതകളെക്കുറിച്ച് കേട്ടു തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ അയ്യപ്പ പണിക്കരെ പോലെ, സച്ചിദാനന്ദനെ പോലെ, KGSനെ പോലെയൊക്കെയുള്ള കവികളുടെ ഗദ്യ കവിതകൾ വളരെ പ്രചാരം നേടുകയും ഗദ്യ കവിത എന്ന ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം ഗദ്യ കവിതകളാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത് അല്ലേ. വൃത്തത്തിൽ എഴുതുന്ന കവിതകൾ ഇപ്പോൾ വളരെ കുറവാണ് എന്ന് പറയാം. മാത്രമല്ല വൃത്തം എന്നുള്ളതിനെ കുറിച്ച് ഒരു അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല എന്ന രീതിയിൽ ഒരു സന്ദർഭത്തിൽ കാവ്യ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കവിതയിൽ വൃത്തം വലിയ ആവശ്യമില്ല, കവികൾ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ വൃത്തത്തെക്കുറിച്ച് ഇനി എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന രീതിയിൽ. പക്ഷേ അത് ശരിയായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം വൃത്തത്തെക്കുറിച്ച് നമ്മളിപ്പോഴും കാര്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എന്താണ്? വൃത്തം എന്നുള്ളത് കവിതയിലെ ഒരു വൃത്തം എന്ന കാര്യം മാത്രമല്ല, അത് ആലാപനത്തിൻ്റെ ഒരു സവിശേഷമായൊരു തലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒന്നാണ് അല്ലേ. വൃത്തം എന്നുള്ളത് അത് ചൊല്ലുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വ്യക്തമാകുന്ന ഒരു ആലാപന സവിശേഷത അതിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ചൊല്ലുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ, നമ്മുടെ നാടകഗാനങ്ങൾ എന്നിങ്ങനെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗീത ആൽബങ്ങളൊക്കെ എത്രയോ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ആലാപനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും ആ ആലാപനത്തിൽ എഴുതിയ വരികളുടെ സാഹിത്യ സൗന്ദര്യത്തോടൊപ്പം അതിൻ്റെ ഒരു ഘടനാബദ്ധമായിട്ടുള്ളൊരു അവസ്ഥയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഒക്കെയുള്ള ഒരു ബോധ്യം ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വൃത്തവും അലങ്കാരവും ഇല്ലാതെ കവികൾ കവിത എഴുതി എന്ന് വെച്ച് അതിൻ്റെ രണ്ടിൻ്റെയും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല, വൃത്തത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇത്രയും മുഖവുര പറഞ്ഞുകൊണ്ട് വൃത്തമഞ്ജരിയുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്തതായി നമ്മൾ എന്താണ് വൃത്തം എന്ന നിർവചനത്തിലേക്കാണ് കടക്കുന്നത്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത്, ഛന്ദസ്സെന്നാൽ അക്ഷരങ്ങൾ ഇത്രയെന്നുള്ള ക്ലുപ്തിയാം. എന്താണ് പദ്യം വാർക്കുന്ന തോതാണ്? പദ്യം ഉണ്ടാക്കുന്ന, പദ്യത്തെ നിർമ്മിക്കുന്നതിൻ്റെ ഒരു തോതിലാണ് വൃത്തം എന്ന് പറയുന്നത്. അതിനുശേഷം വൃത്തത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ് ഛന്ദസ് എന്നുള്ളത്. എന്താണ് ഛന്ദസ് എന്നാണ് അടുത്തതായി വൃത്തമഞ്ജരിയകാരൻ പറയുന്നത്. ഛന്ദസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്രയെന്നുള്ള ക്ലുപ്തിയാം. ഒരു വരിയിൽ, ഒരു പാദത്തിൽ, ഇപ്പോൾ പാദം എന്ന് പറയുന്നത് വരി എന്ന ഇത് തന്നെയാണ്. ഈ വൃത്തമഞ്ജരിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതോടൊപ്പം കുറേ പ്രയോഗങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. വൃത്തത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വളരെ ഏറെ
പ്രതിഷ്ഠ നേടിയിട്ടുള്ള വൃത്തസംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാദം, ഒരു വരി, ഒരു വരിയിൽ എത്ര അക്ഷരങ്ങളാകാം എന്നുള്ളതാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ഇത്ര അക്ഷരം എന്നുള്ളത് ഇത്ര ഇന്ന ഛന്ദസ്. എന്താണിപ്പോൾ ഛന്ദസ്? എത്ര അക്ഷരം വരെ ഒരു പാദത്തിലാകാം, ഒരു വരിയിലാകാം എന്നുള്ള ആ ഒരു നിബന്ധനയ്ക്കാണ് പറയുന്നത് ഛന്ദസ് എന്ന് പറയുന്നത്. ഛന്ദസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്ര എന്നുള്ള ക്ലിപ്തിയാം. ഒരു പാദത്തിൽ അക്ഷരങ്ങൾ എങ്ങനെ വന്നാലും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത്ര അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഇന്ന ഛന്ദസ് ഉണ്ടാകുന്നത്. ഛന്ദസ്സിൻ്റെ വ്യത്യാസമനുസരിച്ച്, അതായത് ഒരു വരിയിലെ ഒരു പാദത്തിലെ അക്ഷരങ്ങളുടെ വ്യത്യാസമനുസരിച്ച് വൃത്തത്തിൻ്റെ സ്വഭാവം മാറും. വൃത്തത്തിൻ്റെ സ്വഭാവം മാറിയാൽ എന്താണ്? വൃത്തത്തിൻ്റെ സ്വഭാവം മാറിയാൽ ആ ആലാപനത്തിൻ്റെ പ്രത്യേകത അതൊന്ന് മാറും. എങ്ങനെയാണ്, ഏത് ഭാവത്തെയാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതിന് പോലും വ്യത്യാസം ഉണ്ടാകും. കവി കവിത എഴുതുന്നത് തനിക്ക് അപ്പോൾ തോന്നുന്ന ഒരു വൃത്തത്തിലാണ് എന്ന് നമ്മൾ ധരിക്കും. പക്ഷേ സുശിക്ഷിതരായിട്ടുള്ള കവികൾ അല്ലെങ്കിൽ എഴുതി തെളിഞ്ഞിട്ടുള്ള കവികൾ തങ്ങൾ എഴുതിയിട്ടുള്ള കവിതയുടെ ഓരോ വരിയും എങ്ങനെ ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് തികഞ്ഞ ശ്രദ്ധാലുക്കളാണ്. ഒരു വരിയിൽ എത്ര അക്ഷരമാകാം, 10 അക്ഷരം അല്ലെങ്കിൽ 12 അക്ഷരം അല്ലെങ്കിൽ 14 അക്ഷരം എന്നൊക്കെ വരുന്നതിനനുസരിച്ച് ആ വരികൾ കൊണ്ട് അവർ ഉപയോഗിക്കുന്ന വൃത്തം കൊണ്ട് ആവിഷ്കരിക്കാവുന്ന ഒരു ഭാവത്തിന് വ്യത്യാസം വരും എന്നുള്ളത് കവികൾക്കറിയാം. അതുകൊണ്ട് ഓരോ വൃത്തത്തിൻ്റെയും വൈവിധ്യം അവർ പരീക്ഷിക്കുന്നത് വളരെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളെയും ഭാവത്തെയും ജീവിത അനുഭവങ്ങളെയും ഒക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗാഥാവൃത്തം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള മഞ്ജരിയെക്കുറിച്ച് നമുക്ക് നോക്കാം. മഞ്ജരി വൃത്തത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഞാൻ 2-3 എണ്ണം ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. മഞ്ജരിയുടെ പ്രത്യേകത എന്താണ്? അത് വളരെ ലളിതമായിട്ടുള്ള, വളരെ ഒരു ആലാപനത്തിന് വളരെ സുഖകരമായിട്ടുള്ള ഒന്നാണ്. എല്ലാവർക്കും മഞ്ജരി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് പാടി ഫലിപ്പിക്കാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത്, അല്ലേ? രാഗവിസ്താരങ്ങളുടെ ഒന്നും പ്രത്യേകതയൊന്നുമില്ല അതിന്. കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ, എന്തതു നിർണയം ഞാൻ. അക്രൂരൻ്റെ അമ്പാടിയിലേക്കുള്ള യാത്ര എന്നുള്ള ഭാഗമാണല്ലോ ഇത്. ഇങ്ങനെ ചൊല്ലുന്നവരുണ്ട് മഞ്ജരി വൃത്തം. ഇതേ രീതിയിലല്ലാതെ വേറെ തരത്തിലും ചൊല്ലുന്നു. കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ, എന്നതു നിർണയം ഞാൻ. നിർണയം ഞാൻ എന്നാണ് ഞാൻ ചൊല്ലിയത്, അല്ലേ? നിർണയം താൻ എന്നും ഞാൻ എന്നും രണ്ട് രീതിയിലും അത് വരികൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അർത്ഥം ഒന്ന് തന്നെ. ഇത് രണ്ട് രീതിയാണ്, അല്ലേ? ആലാപനത്തിൻ്റെ രണ്ട് രീതിയാണ്. ഈ രണ്ട് രീതികളും നമുക്ക് നന്നായിട്ടറിയാം. മഞ്ജരി വൃത്തം പ്രസിദ്ധമായിട്ടുള്ളത് അതൊരു താരാട്ടിനെ ഉപയോഗിച്ചു എന്നുള്ള ഒരു കഥയുടെ ഒക്കെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത് ചൊല്ലിയ രീതിയിലാണ്. പക്ഷേ ഈ രണ്ട് രീതികൾക്ക് തമ്മിലും ചില വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അക്രൂരൻ പറയുന്ന വരികൾക്ക് ഉചിതമായത് ആദ്യത്തെ ഈണമാണ്. എന്നാലും നമ്മൾ ഈ രണ്ട് രീതിയിലും ചൊല്ലാറുണ്ട്. അതേസമയം വളരെ വിവരണാത്മകമായിട്ടുള്ള, വർണ്ണന നിറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭത്തിന് ഈ മഞ്ജരി വൃത്തം പറ്റുമോ? ഇല്ല. അതിന് നമ്മൾ കേകയാണ് ഉപയോഗിക്കാറുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ എന്താണ്, പച്ചയാം വിരിപ്പിട്ട സഹീനിൽ തലവെച്ചും എന്നുള്ള വരിയൊക്കെ, ആ ഭാഗമൊക്കെ ഓർക്കുക. വിവരണാത്മകമായിട്ടുള്ള സന്ദർഭങ്ങൾക്ക് കേക വൃത്തമാണ് ഉപയോഗിക്കുന്നത്. ഒരു വരിയിൽ തന്നെ എങ്ങനെയാണ്, ഒരുപാട് അക്ഷരങ്ങൾ ഒരു വരിയിൽ തന്നെ വരുന്നു എന്നുള്ളത് കൊണ്ട് അതങ്ങനെ നീണ്ടുകിടക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മിൽ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ആലാപനത്തിൻ്റെ പ്രത്യേകതയൊക്കെ വെച്ച് അത് ഒരു സന്ദർഭത്തിൻ്റെ വർണ്ണനയ്ക്ക് അല്ലെങ്കിൽ ജീവിത അനുഭവത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വർണ്ണനയ്ക്കൊക്കെ വളരെ ഉചിതമായിട്ടുള്ള ഒരു വൃത്തമാണ് എന്ന് മനസ്സിലാകുന്നു. കൃതഹസ്തരായ കവികൾക്ക്
ഈ വൃത്തം ആ ഞാൻ ഇന്നതാണ് എഴുതുന്നത്, ഇനി ഏത് വൃത്തം തിരഞ്ഞെടുക്കണം എന്നൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട വരില്ല. അവർക്ക് അവരുടെ മനസ്സിൽ നിന്ന് എന്താണ് കവിതകൾ അങ്ങനെ വാർന്ന് വീഴുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള വൃത്തത്തിലായിരിക്കും അവരത് എഴുതുന്നത്. ഇപ്പോൾ അനുഷ്ടുപ്പ് എന്നുള്ള സംസ്കൃത വൃത്തത്തിൻ്റെ കാര്യം എടുക്കുക. അത് ശ്ലോകം ആണ് അനുഷ്ടുപ്പ് വൃത്തമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താ? അത് വളരെ പിരിമുറുക്കമുള്ള സന്ദർഭങ്ങൾക്ക് പറ്റിയ ഒരു വൃത്തമാണ്, അല്ലെങ്കിൽ ഏകാഗ്രത നിറഞ്ഞ ധ്യാനാത്മകമായിട്ടുള്ള ഒരു സന്ദർഭത്തിന് പറ്റിയ ഒരു വൃത്തമാണ് സംസ്കൃത വൃത്തമായ അനുഷ്ടുപ്പ്. ഇങ്ങനെ ഞാനിത് എല്ലാം കൂടി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഈ വൃത്തങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഇതിലേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട്, വൃത്തം എന്നുള്ളത് വെറുതെ നമ്മൾ പഠിച്ചു വയ്ക്കുന്ന ഒരു കാര്യം, വൃത്തമഞ്ചരിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കൽ മാത്രമല്ല, അത് കവിതയുടെ ആത്മാവിനെ പരിചയപ്പെടൽ കൂടിയാണ്. അപ്പോൾ ചോദിക്കും, ഈണത്തിലാണോ ആത്മാവ്? ഈണത്തിൽ ആത്മാവുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് വേറൊരു ട്യൂണിൽ പാടിയാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. തികച്ചും ഉചിതമായിട്ടുള്ള ഒരു ഈണത്തിൽ തന്നെയാണ് ഓരോ കവിതയും നമ്മൾ പാടി വരേണ്ടത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യവും കൂടി ഓർക്കുകയാണ്. പണ്ട് വയലാറിൻ്റെ അശ്വമേധം എന്ന കവിത, അത് കോളേജ് ഒരു ഒരു കാവ്യാലാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അത് ചൊല്ലാൻ ഉണ്ടായിരുന്നു. അത് ചൊല്ലിയത് വളരെ ശാന്തമായിട്ടുള്ള വളരെ മന്ദഗതിയിലുള്ള ഒരു ഈണത്തിലായിരുന്നു. ഉടനെ അത് കേട്ടിരുന്ന ഒരു കവി അതിനെ തിരുത്തുകയുണ്ടായി. പാടിക്കഴിഞ്ഞതിന് ശേഷം അതിനെ തിരുത്തുകയുണ്ടായി. അശ്വമേധം ഈ രീതിയിലാണെങ്കിൽ ഉടനെ ഒന്നും വിജയിക്കില്ല. അതങ്ങനെ മന്ദമായിട്ട് അങ്ങനെ പോകുന്ന ഒന്നല്ല. അശ്വമേധം ചെല്ലുമ്പോൾ എങ്ങനെ വേണം? അതിനൊരു ചുറുചുറുക്ക് വേണം, ഒരു ചടുലമായിട്ടുള്ള ഒരു ഈണത്തിലായിരിക്കണം അത് ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കൂ. കവികൾ ഇതിനെക്കുറിച്ച് വളരെയേറെ ശ്രദ്ധാലുക്കളാണ്. അവർ കൃത്യമായിട്ട് ഓരോ വൃത്തത്തിൻ്റെയും ആലാപന സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് നമുക്കും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ വൃത്തം എന്നുള്ളത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് അല്ലേ. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊല്ലുവത്, ഛന്ദസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്രയെന്നുള്ള ക്ലിപ്തിയാ. ഇതാണ് കാര്യക. എന്താണ് വൃത്തത്തെക്കുറിച്ച് അതിൻ്റെ നിർവചനം പറയുകയാണ്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊല്ലുവത്. പദ്യം വാർക്കുന്ന, പദ്യം നിർമ്മിക്കുന്ന, പദ്യത്തെ രൂപീകരിക്കുന്ന, രൂപപ്പെടുത്തുന്ന ആ ഒരു തോതിനാണ്, ആ ഒരു അളവൊപ്പിച്ച് ചില അക്ഷരങ്ങളൊക്കെ വെക്കുക, ചില അക്ഷരങ്ങൾ മാറ്റുക, വേറെ ചില അക്ഷരങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെ കവികൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ കവി കൃത്യമായിട്ട് ഓരോ വാക്കും പ്രയോഗിക്കുമ്പോൾ ഒരു വാക്കിന് തത്തുല്യമായിട്ടുള്ള അർത്ഥം നൽകുന്ന മറ്റ് പല പദങ്ങളെക്കുറിച്ചും കവി ചിന്തിക്കും. സന്ദർഭത്തിനിണങ്ങുന്ന വാക്ക് ഏതാണ് എന്ന് കൃത്യമായി നിരത്തി വയ്ക്കുന്നത് ആ ഒരു കവിധർമ്മമുണ്ടല്ലോ, ആ ഒരു കവിയുടെ ഔചിത്യമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പദ്യം വാർക്കാൻ വേണ്ടി ഒരു കവി എടുക്കുന്ന ആ ഒരു ഉപയോഗിക്കുന്ന തോതിനാണ് വൃത്തം എന്ന് പറയുന്നത്. പദ്യം വാർക്കുന്ന തോതിനെയാണ് വൃത്തം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഛന്ദസ് എന്നാൽ എന്താണ് എന്നാണ്. ഛന്ദസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്രയെന്നുള്ള ക്ലിപ്തിയാണ്. ഇത്ര അക്ഷരം ഒരു പാദത്തിൽ, പാദം എന്ന് വെച്ചാൽ വരി, കവിതയിലെ വരി. വൃത്തമഞ്ചരി പഠിക്കുമ്പോൾ ഇങ്ങനെ കുറേ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കൂടി നമ്മൾ പഠിച്ചു പോകും. ഒരു പാദത്തിൽ ഇത്ര അക്ഷരം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് അല്ലേ. വ്യവസ്ഥ അനുസരിച്ചാണ് ഈ വൃത്തങ്ങളെല്ലാം തന്നെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പാദത്തിൽ ഇത്ര അക്ഷരങ്ങൾ എന്നുള്ള ആ ഒരു വ്യവസ്ഥയ്ക്കാണ് ഛന്ദസ് എന്ന് പറയുന്നത്. 26 തരം ഛന്ദസ്സുകൾ ഉണ്ട്. എങ്ങനെയാണ് 26 ഛന്ദസ്? ഒരു അക്ഷരം മാത്രമായിട്ടുള്ള ഒരു വരി, ഒരു വരിയിൽ ഒരക്ഷരം മാത്രം, അങ്ങനെ ആണ് ഉക്ത എന്നുള്ള ആണ് ആ ഛന്ദസ്സിൻ്റെ പേര്. ഒരു പാദത്തിൽ രണ്ടക്ഷരം, ഒരു പാദത്തിൽ മൂന്നക്ഷരം, ഒരു പാദത്തിൽ നാലക്ഷരം, അങ്ങനെ 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 26 അക്ഷരങ്ങൾ ഒരു പാദത്തിൽ വരുന്ന ഛന്ദസ് വരെ ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു അക്ഷരം മുതൽ 26 അക്ഷരം വരെ ഒരു പാദത്തിൽ വ്യവസ്ഥപ്പെടുത്തുന്ന 26 തരം ഛന്ദസ്സുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ
ഇതിൽ വൃത്തവഞ്ചരിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വൃത്തവഞ്ചരി പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു പോകേണ്ടതാണ്. ഇതിലെ ഛന്ദസ്സുകളുടെ പേര് മുഴുവൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഉക്ത നമ്മൾ പറഞ്ഞല്ലോ, ഒരക്ഷരമുള്ളതാണ് ഉക്ത. അത്യുക്ത, മധ്യ, പ്രതിഷ്ഠ, അങ്ങനെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നാലക്ഷരമുള്ളതാണ്. അങ്ങനെ അങ്ങനെ സുപ്രതിഷ്ഠ, ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്. അനുഷ്ടുപ്പ് എത്ര അക്ഷരമുള്ളതാണ്? അനുഷ്ടുപ്പാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു ഛന്ദസ്. എട്ട് അക്ഷരങ്ങളാണ് ഒരു പാദത്തിൽ വരുന്നത്, ഒരു വരിയിൽ വരുന്നത്, അതാണ് അനുഷ്ടുപ്പ്. ഒൻപത് അക്ഷരമുള്ളത് ബൃഹതി, പിന്നെ പത്ത് അക്ഷരമുള്ളത് പങ്ക്തി, പതിനൊന്ന് അക്ഷരമുള്ളത് ത്രിഷ്ടുപ്പ്. അങ്ങനെ അങ്ങനെ ഇരുപത്താറ് അക്ഷരങ്ങൾ വരെ വരുന്നുണ്ട്. ഇരുപത്താറ് അക്ഷരങ്ങൾ വരെയുള്ള ഛന്ദസ് വരുന്നുണ്ട്. ഈ ഛന്ദസ്സുകൾ എല്ലാം തന്നെ അതിൻ്റെ ഓരോ സന്ദർഭത്തിലായിട്ട് ഇതിൻ്റെ നിർമ്മാണപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് വളരെയേറെ പ്രസിദ്ധങ്ങളും ആണ്. കാരണം ഇതൊക്കെ കാവ്യനിർമ്മാണ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ഓരോ ഛന്ദസ്സും അവർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, എന്താണ് അതിന്, ഈ സമസ്യാപൂരണം അല്ലേ, സമസ്യാപൂരണം പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് അവർ കൃത്യമായിട്ട് അത് ബോധപൂർവം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ ഇരുപത്താറ് ഛന്ദസ്സുകളിൽ വളരെ കുറച്ച് ഛന്ദസ്സുകൾ മാത്രമാണ് കവികൾ ഉപയോഗിക്കാറുള്ളത്. ഇരുപത്താറ് അക്ഷരമുള്ള ഉത്കൃതി എന്നുള്ള ഛന്ദസ്, ഉക്ത മുതൽ ഉത്കൃതി വരെ, ഉക്ത എന്നുള്ളത് ഒരക്ഷരം, ഉത്കൃതി എന്നുള്ളത് ഇരുപത്താറ് അക്ഷരം, ഇത്രയും ഛന്ദസ്സുകളാണ് ഉള്ളത്. ഇനി ഇരുപത്താറ് അക്ഷരത്തിൽ കൂടുതൽ ഒരു പാദത്തിൽ വന്നാൽ അതിനെ നമ്മൾ പിന്നെ വൃത്തം എന്നല്ല പറയുക, എന്താണ് പറയുക, ദണ്ഡകം എന്നാണ് പറയുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദണ്ഡകം എന്നുള്ളത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ദണ്ഡകങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ സംസ്കൃത മണിപ്രവാള സാഹിത്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദണ്ഡകങ്ങൾ എഴുതുന്നത് ചില പ്രത്യേകമായിട്ടുള്ള ഇതിവൃത്തങ്ങൾ കവികൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ്. അപ്പോൾ ദണ്ഡകങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് എന്താണ്? ഒരു പാദത്തിൽ ഇരുപത്താറ് അക്ഷരത്തിൽ കൂടുതലായിട്ട് വരുന്നതിനാണ്. അപ്പോൾ ഈ ഛന്ദസ്സുകളുടെയൊക്കെ പേരുകളൊന്ന് ഒന്ന് വായിച്ചെന്തായാലും വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതിന് ശേഷം എന്താണ് പിന്നെ ഈ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. വൃത്തമെന്നാൽ എന്താണ്? ഛന്ദസ് എന്നാൽ എന്താണ്? എത്ര തരം ഛന്ദസ്സുകളുണ്ട്? ഛന്ദസ്സിന് ശേഷം പിന്നെ കാവ്യനിർമ്മാണത്തിന് കവികൾ ഉപയോഗിക്കുന്നത്, ഇരുപത്താറ് അക്ഷരമുള്ള ഛന്ദസ്സിന് ശേഷം കവികൾ ഉപയോഗിക്കുന്നത് ദണ്ഡകം ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിക്കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഗുരുലഘുക്കൾക്ക് ലക്ഷണം പറയുന്നതിന് വേണ്ടിയിട്ട്, ലക്ഷണം കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷരമെന്നാൽ എന്താണ് എന്ന് പറയുന്നു. അക്ഷരത്തെക്കുറിച്ചുള്ള ചർച്ച കേരള പാണിനീയത്തിലും വൃത്തമഞ്ചരിയിലും എല്ലാം നടത്തുന്നുണ്ട്. അക്ഷരമെന്നുള്ളത് നമുക്കറിയാം സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ശബ്ദശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് അക്ഷരം. വ്യാകരണത്തിലും ശബ്ദശാസ്ത്രത്തിലും വൃത്തശാസ്ത്രത്തിലുമെല്ലാം അക്ഷരത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ തമ്മിൽ സാമ്യം ഉണ്ട്. അപ്പോൾ ഗുരുലഘുക്കൾ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുലഘു എന്നുള്ളത് വൃത്തശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഗുരുവിനെയും ലഘുവിനെയും കുറിച്ച് മനസ്സിലാക്കിയിട്ടേ വൃത്തശാസ്ത്രത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഗുരു എന്നുള്ളത് ദീർഘാക്ഷരം, ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്, ഗുരു എന്നുള്ളത് ദീർഘമായിട്ടുള്ള അക്ഷരം, ലഘു എന്നുള്ളത് ഹ്രസ്വമായിട്ടുള്ള അക്ഷരം. ഗുരു ലഘു എന്നുള്ളതിനെ വലിയ പ്രത്യേകതയുണ്ട് വൃത്തശാസ്ത്രത്തിൽ. കാരണം എന്താണ്? ലഘുവോ ഗുരുവോ ആയിട്ടുള്ളതിനെ, ഹ്രസ്വമോ ദീർഘമോ ആയിട്ടുള്ളതിനെ കവികൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതനുസരിച്ച് അവിടെ ആ സന്ദർഭത്തിൻ്റെ കാവ്യാർത്ഥം തന്നെ മാറിപ്പോയെന്ന് വരാം. ആ സന്ദർഭത്തിലുള്ള കവിതയുടെ അർത്ഥത്തെ തന്നെ മാറ്റാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു
അനുഭവ പ്രതീതിയെ തന്നെ വ്യത്യസ്തമാക്കാൻ ഈ ഗുരു ലഘുക്കൾക്ക് സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടാവും അല്ലേ, എന്താണ് ഇന്ദ്രത്വം എന്നുള്ളതിന് പകരം നിദ്രത്വം എന്ന് പെട്ടെന്ന് തെറ്റി പറഞ്ഞു പോയതാണ് കുംഭകർണനുണ്ടായ ഒരു അബദ്ധം എന്നൊക്കെ കഥ കേട്ടിട്ടുണ്ട്. ഇന്ദ്രത്വത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്തു, ഇന്ദ്രത്വം ചോദിച്ച സമയത്ത്, വരം ചോദിച്ച സമയത്ത് പെട്ടെന്ന് നിദ്രത്വം എന്നാണ് പറഞ്ഞു പോയത് എന്നൊക്കെ. ഇങ്ങനെയുള്ള കഥകളിലൂടെയൊക്കെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകത കൂടി നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരക്ഷരം കൂടുകയോ കുറയുകയോ ചെയ്താൽ ഒരു അക്ഷരം ഹ്രസ്വമോ ദീർഘമോ ആയി ഉപയോഗിക്കുന്നു എന്നുള്ളത്, ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കവിതയിലെ വൃത്തങ്ങൾ തന്നെ മാറിപ്പോകാൻ ഈ ഹ്രസ്വ ദീർഘ ഭേദം മതി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനിപ്പോൾ നമുക്ക് വൃത്തമഞ്ചരിയിലേക്ക് കടക്കുമ്പോൾ നന്നായിട്ട് അറിയാനും പറ്റും. ഓരോ വാക്കിൻ്റെയും ഗുരു ലഘു സ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് അർത്ഥം. അപ്പോൾ ഗുരു ലഘുക്കൾക്ക് നമ്മൾ എന്താണ്, എങ്ങനെയാണ് അവ ഗുരു ലഘു തിരിക്കുന്നത് എന്ന് പറയുകയാണ്. സ്വരങ്ങൾ താൻ അക്ഷരങ്ങൾ, സ്വരങ്ങൾ താൻ അക്ഷരങ്ങൾ, വ്യഞ്ജനം വകയില്ലിഹ, വ്യഞ്ജനങ്ങൾ അടുത്തുള്ള സ്വരങ്ങൾക്കംഗമെന്നുതാൻ. ഇതാണ് കാരിക. സ്വരങ്ങൾ താൻ അക്ഷരങ്ങൾ, വ്യഞ്ജനം വകയില്ലിഹ, വ്യഞ്ജനങ്ങൾ അടുത്തുള്ള സ്വരങ്ങൾക്കംഗമെന്നുതാൻ. വ്യാകരണത്തിൽ, ഉച്ചാരണശാസ്ത്രത്തിൽ, ശബ്ദശാസ്ത്രത്തിൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഉച്ചാരണ പദവിയുള്ളത് സ്വരങ്ങൾക്ക് മാത്രമാണ്. വ്യഞ്ജനം സ്വരസഹായത്തോടുകൂടി മാത്രം ഉച്ചരിക്കാൻ സാധിക്കുന്നവയാണ്. വ്യഞ്ജനങ്ങൾ സ്വതന്ത്രമായി ഉച്ചാരണക്ഷമതയുള്ളവയല്ല, സ്വരങ്ങളാണ് നമുക്ക് ഉച്ചരിക്കാൻ പറ്റുക. സ്വരങ്ങൾ ഏതാണ്? ആ ഇ തുടങ്ങിയിട്ടുള്ളവ അല്ലേ. വ്യഞ്ജനങ്ങൾ ക ഖ ഗ ഘ ങ എന്നിങ്ങനെ വ്യഞ്ജനങ്ങൾ നമുക്കറിയാം. ഇതിൽ വ്യഞ്ജനങ്ങൾ ശരിക്കും ക എന്ന് ഇവിടെ എഴുതി കാണിക്കാം, ക ഗ ച മ എന്നൊക്കെയാണ്. അത് ക എന്നും ച എന്നും മ എന്നും ഒക്കെ നമ്മൾ ഉച്ചരിക്കുന്നത് അതിനോടൊപ്പം, ആ വ്യഞ്ജനങ്ങളോടൊപ്പം ഒരു സ്വരവും കൂടി ചേരുമ്പോൾ മാത്രമാണ്. വക്ക് എന്നതിൻ്റെ കൂടെ അ ചേരുമ്പോൾ ക എന്നാകുന്നു, ക് എന്നതിൻ്റെ കൂടെ ആ എന്ന് ചേരുമ്പോൾ കാ എന്നാകുന്നു, കിൻ്റെ കൂടെ ഈ ചേരുമ്പോൾ കി ആകുന്നു. അങ്ങനെ ആ രീതിയിലാണ്. ഏത് സ്വരമാണ് ചേരുന്നത്, ആ സ്വരത്തോട് ചേർന്ന് ആ വ്യഞ്ജനം ഉച്ചാരണക്ഷമമാകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വരമെന്നും വ്യഞ്ജനമെന്നും ഉള്ള ആ ഒരു വിഭജനത്തെക്കുറിച്ച് കേരളപാണിനീയത്തിൽ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വരം, വ്യഞ്ജനം എന്നിങ്ങനെ രണ്ട് വിഭാഗമുള്ളതിൽ സ്വരങ്ങളെ മാത്രമാണ് തനിയെ ഉച്ചരിക്കുവാൻ സാധിക്കുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വ്യഞ്ജനങ്ങളെ ഉച്ചാരണക്ഷമമാക്കുന്നത് അല്ലെങ്കിൽ വ്യഞ്ജനങ്ങൾ ഉച്ചാരിക്കാൻ ഉള്ള പദവി നേടുന്നത് സ്വരങ്ങൾ ചേർന്നുകൊണ്ട് മാത്രമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഈ ഒരു സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ എന്നിവ ഏത് രീതിയിലാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് എന്നുള്ളത്, അവയുടെ ഉച്ചാരണങ്ങൾ എങ്ങനെയൊക്കെ മാറി വരുന്നു എന്നുള്ളത് നമ്മളിനി അടുത്തതായിട്ട് പറയുകയാണ്. വൃത്തമഞ്ചരിയിലെ ഈ ഭാഗം ഞാനൊന്നിവിടെ വായിക്കാം. വൃത്തശാസ്ത്രത്തിൽ സ്വരങ്ങളെ മാത്രമേ അക്ഷരങ്ങളെന്ന് ഗണിക്കുന്നുള്ളൂ. സ്വരം കൂടാതെ തനിയെ നിൽക്കുന്ന വ്യഞ്ജനം എണ്ണത്തിൽ ഉൾപ്പെടുകയില്ല. വ്യഞ്ജനമെല്ലാം മുൻപിലോ പിൻപിലോ ഉള്ള സ്വരത്തിൻ്റെ ഭാഗമെന്നേ വിചാരിക്കുന്നുള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു ഉദാഹരണത്തിന്, കൺമിഴിച്ചവൾ നോക്കിനാൾ എന്ന വരിയിലെ എത്ര അക്ഷരങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് ഇവിടെ AR പറയുകയാണ്. കൺമിഴിച്ചവൾ നോക്കിനാൾ, അതിലെ ലിപി എണ്ണുകയാണെങ്കിൽ കുറേയുണ്ട്, പക്ഷേ അതിലെ അക്ഷരങ്ങളെ എണ്ണുകയാണെങ്കിൽ അത് 8 ഉള്ളൂ. കാരണം എന്താണ്?
ഇതിലെ ഇവിടെ എഴുതിയിരിക്കുന്നതും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് നോക്കാം. കൺ, മീ, റി, ച, വൾ, നോ, കി, നാൾ, ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങൾ തിരിക്കുക അല്ലേ. അപ്പോൾ എട്ട് അക്ഷരമേ ഉള്ളൂ. അതോടൊപ്പം ഈ എന്താണ് കൺ എന്നുള്ളിടത്തും അവൾ എന്നുള്ളിടത്തും ഉള്ള ചില്ലക്ഷരം എന്താണ്, അത് അതിന് തൊട്ട് മുൻപിലുള്ള അക്ഷരത്തോട് ചേർന്നാണ് അതിനെ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയാണല്ലോ. ഇപ്പോൾ തൃശ്ശൂർ എന്നുള്ളതിൽ രണ്ട് അക്ഷരമേ ഉള്ളൂ, തൃ എന്നുള്ളതും ശൂർ എന്നുള്ളതും അല്ലേ. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെറിയ വാക്കുകളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിതിനെ കുറിച്ച് നന്നായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹ്രസ്വവും ദീർഘവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇനി അടുത്തതായിട്ട് പറയുകയാണ്. ഹ്രസ്വാക്ഷരം ലഘുവതാം, ഗുരുവാം ദീർഘമായത്, അനുസ്വാരം വിസർഗം താൻ തീവ്രയത്നമുരച്ചിയിടും ചില്ല്, കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ഹ്രസ്വവും ഗുരു. ഇതാണ് ഇത്. ഈ കാരിക കഴിവതും ഇത്തരത്തിലുള്ള കാരികകളൊക്കെ ബൈഹാർട്ട് ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ലത്. വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ, എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഓർത്തെടുത്ത് എഴുതാൻ സാധിക്കും. എന്താണ് പറയുന്നത്, എയർ പറയുന്നത് എന്താണ്, ഹ്രസ്വാക്ഷരം ലഘുവതാം. ഹ്രസ്വാക്ഷരം എന്നുള്ളത് വളരെ ലഘുവായിട്ടുള്ള ഒന്നാണ്. ലഘുവായിട്ടുള്ളതിനെയാണ് ഹ്രസ്വാക്ഷരം അല്ലെങ്കിൽ എന്താണ് ലഘു എന്ന് പറയുന്നത്, ഹ്രസ്വം ആയിട്ടുള്ള അക്ഷരത്തെയാണ്. ദീർഘമായിട്ടുള്ളതാണ് ഗുരു. വൃത്തശാസ്ത്രത്തിലെ ലഘുവിനും ഗുരുവിനും വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ദീർഘമായിട്ടുള്ളത് ഗുരു. ഇനി ചില സന്ദർഭങ്ങളിൽ ഹ്രസ്വം തന്നെ ഗുരുവായിട്ട് വരാം, അതെപ്പോൾ എന്നാണ് അടുത്തതായി എ ആർ പറയുന്നത്. അനുസ്വാരം എന്നാണ് അനുസ്വാരം, മംഗളം എന്നുള്ളിടത്ത് മം എന്ന് പറയുന്ന ഇത് അനുസ്വാരമാണ് അല്ലേ. ആ ചിഹ്നം, ആ ഒരു വൃത്താകൃതിയിലുള്ള ചിഹ്നത്തിന് നമ്മൾ അനുസ്വാരം എന്നാണ് വൃത്തശാസ്ത്രത്തിൽ പറയുന്നത്, വൃത്തശാസ്ത്രത്തിലും ശബ്ദശാസ്ത്രത്തിലുമൊക്കെ വ്യാകരണത്തിൽ പറയുന്നത്. അനുസ്വാരം വിസർഗം, ഇപ്പോൾ ദുഃഖം എന്നുള്ളിടത്ത് നമ്മൾ ഒരു രണ്ട് കുത്തിടുന്നതാണല്ലോ വിസർഗം എന്ന് പറയുന്നത്. ആ വിസർഗം ഇത് രണ്ടും വന്നാലും, തീവ്രയത്നമുരയ്ക്കുന്ന ചില്ല് വന്നാലും, ചില്ലക്ഷരം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കൺ, ചിൽ, ഈ ഇങ്ങനെയുള്ള ചില്ലക്ഷരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. തീവ്രയത്നമുരയ്ക്കുന്ന ചില്ല് വന്നാൽ അതെന്താണ്, എന്താണ് തീവ്രയത്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ ബലപ്പെടുത്തി ഉച്ചരിക്കേണ്ട ഒരു അക്ഷരം ആണെങ്കിൽ എന്നർത്ഥം. എ ആർ തന്നെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, മലർപ്പൊടി, മലർമാല. ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ, മലർപ്പൊടി. അവിടെ മലർ എന്നുള്ളതിലെ ആ ലാ കഴിഞ്ഞിട്ടുള്ള റ എന്നുള്ള ചില്ലക്ഷരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. മലർപ്പൊടി എന്നുള്ളതിൽ ശരിക്കും വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇത് ഈ ഉച്ചാരണ ശാസ്ത്രമൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ നമ്മളത് ഉറക്കെ പറഞ്ഞു തന്നെ അത് പഠിക്കണം. മലർപ്പൊടി എന്നുള്ള ഒരു ചില്ലക്ഷരത്തിന് കൂടുതൽ ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ട് നമ്മൾ അല്ലേ. മലർപ്പൊടി എന്ന് പറയാൻ പറ്റില്ലേ നമുക്ക്, മലർപ്പൊടി എന്ന് തന്നെ പറയണം. അതേസമയം മലർമാല അവിടെ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ചില്ലിന് വളരെ ഒരു മാർദ്ദവം വരുന്നത് അല്ലേ. മലർമാല എന്ന് പറയില്ല നമ്മൾ, മലർമാല എന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു വ്യത്യാസമനുസരിച്ചാണ് ഇവിടെ തീവ്രയത്നമുരയ്ക്കുന്ന ചില്ല്, പിന്നെ കൂട്ടക്ഷരം, ഈ നാല് കാര്യങ്ങൾ പിന്നിൽ വന്നാൽ ഹ്രസ്വാക്ഷരങ്ങളും എന്തായി മാറും, ദീർഘമായിട്ട് ഗുരുവായിട്ട് മാറും. മനസ്സിലായില്ലേ, ലഘുവും ഗുരുവായിട്ടും മാറും. എന്തൊക്കെ ഉണ്ടെങ്കിൽ അനുസ്വാരം, അനുസ്വാരം എന്താണെന്ന് മനസ്സിലായി, പിന്നെ വിസർഗം, പിന്നെ തീവ്രയത്നമുരയ്ക്കുന്ന ചില്ല്, തീവ്രയത്നമുള്ള ചില്ല്. അടുത്തതെന്താണ്, കൂട്ടക്ഷരം, തത്ത. തത്ത എന്നുള്ളതിൽ രണ്ടാമത്തെ ത പ്ലസ് ത, ത എന്നുള്ള കൂട്ടക്ഷരമാണല്ലോ അല്ലേ. അപ്പോൾ ആദ്യത്തെ ത വൃത്തശാസ്ത്ര പ്രകാരം ലഘുവല്ല, ഗുരുവാണ്.
അതേസമയം തത്ത എന്നുള്ളതിലെ ത കൂട്ടക്ഷരം അത് ലഘുവായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില എന്താണ് വ്യത്യാസങ്ങളൊക്കെയാണ് ശരിക്കും വൃത്തമഞ്ജരി പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അബദ്ധം സംഭവിക്കാനിടയുള്ളത്, തെറ്റിപ്പോവുക. ഈ വൃത്തം തിരിക്കലുണ്ടല്ലോ, അതൊരു ചെറിയൊരു വ്യായാമമാണ്. ആദ്യമൊക്കെ നമുക്ക് തെറ്റിപ്പോകും. അത് തെറ്റിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് പട്ടാപ്പകൽ എന്നുള്ളതിൽ പ എന്നുള്ളത് ഗുരുവാണ്. കാരണം ട എന്നുള്ളത്, ഇപ്പോൾ ട ദീർഘം അല്ലെങ്കിൽ തന്നെയും അത് ഗുരുവാണ്, കാരണം അത് കൂട്ടക്ഷരമാണ്. പ പിന്നെയുള്ള പ എന്നുള്ളത് എന്താണ്? ഇരട്ടിപ്പുള്ള പ കൂട്ടക്ഷരം. ആ കൂട്ടക്ഷരം പക്ഷേ ഗുരുവാവുന്നില്ല, അതെന്താണ്? ലഘുവാണ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ, അപ്പോൾ നമ്മൾ സംശയിക്കും അല്ലേ, ഇത് ഗുരുവാണോ ഇത് ലഘുവാണോ എന്നൊക്കെ സംശയങ്ങൾ നമുക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹ്രസ്വാക്ഷരം ലഘുവതാം ഗുരുവാം ദീർഘമായത്. ഹ്രസ്വം ദീർഘം ലഘു ഗുരു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി ചില സന്ദർഭങ്ങളിൽ ഈ ലഘു എന്നുള്ളത് ഗുരുവായിട്ട് മാറും. അതെങ്ങനെയൊക്കെയാണ്? അനുസ്വാരം, വിസർഗം, തീവ്രയത്നമുള്ള ചില്ല്, കൂട്ടക്ഷരം, ഇവ നാലും വന്നാൽ, പിന്നിൽ വന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള ലഘു ലഘുവാണെങ്കിലും അത് ഗുരുവായിട്ട് മാറും. ഇതാണ് ഈ നിയമം. ഈ ലഘു ഗുരു നിർണയത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ഇവിടെ അതിന് ഉദാഹരണങ്ങൾ AR കൊടുത്തിട്ടുണ്ട്. കമല, വംശം, ദുഃഖം എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ വാക്കുകൾ ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട് AR അതിനെ വിശദീകരിക്കുന്നുണ്ട്. AR വിശദീകരണം നമുക്ക് ഇതോടൊപ്പം തന്നെ ഇതിൽ തന്നെ എഴുതി നമുക്ക് കാണാം. AR നൽകിയിട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. കമല, എല്ലാം ഹ്രസ്വമാണ്, അതുകൊണ്ട് സർവ ലഘു. മൂന്ന് അക്ഷരങ്ങളും ഇവിടെ ലഘു ആണ്. വംശം, അനുസ്വാരം പിന്നീട് വരുന്നതുകൊണ്ട്, പരമായി വരുന്നതുകൊണ്ട് രണ്ട് അക്ഷരങ്ങളും ഹ്രസ്വമാണെങ്കിലും അത് രണ്ടും ഗുരുവായി മാറുന്നു. അടുത്തത് ദുഃഖം. ദു കഴിഞ്ഞ് വിസർഗം ഉള്ളതിനാൽ ഹ്രസ്വമാണെങ്കിലും അത് ഗുരുവായിട്ട് മാറുന്നു. ദു എന്നുള്ളത് ഹ്രസ്വമാണ്, ദു എന്നൊന്നുമല്ല, ദു എന്നാണ്, ഹ്രസ്വമാണ്. പക്ഷേ വിസർഗം പിന്നീട് വരുന്നത് കൊണ്ട് അത് ഗുരുവായിട്ട് മാറുന്നു. അടുത്തത് കൃഷ്ണൻ. ഇവിടെ ഷ്ണ എന്ന് കൂട്ടക്ഷരം വരുന്നത് കൊണ്ട് കൃ എന്നുള്ളത് ലഘുവാണ്, പക്ഷേ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ ഹ്രസ്വമായിട്ടുള്ള അക്ഷരം ഗുരുവായിട്ട് മാറുന്നു. ഷ്ണ എന്ന ഹ്രസ്വവും, ശരിക്കും ഷ്ണ എന്നത് ഹ്രസ്വമാണ്, പക്ഷേ പിന്നിൽ എന്ത് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് എന്ത് വരുന്നുണ്ട്, എൻ എന്ന ചില്ല് വരുന്നത് കൊണ്ട് അതും ഗുരു ആയി മാറുന്നു. അടുത്തത് റോസാപ്പൂ. ഇതിൽ എല്ലാ അക്ഷരങ്ങളും ദീർഘമാണ്, അതുകൊണ്ട് അത് ഗുരു. റോ സാ പൂ മൂന്നും ദീർഘമാണ്, അതുകൊണ്ട് അത് മൂന്നും ഗുരു ആയി മാറുന്നു. പിന്നെ ഈ ചില്ലുകളെയും കൂട്ടക്ഷരങ്ങളെയും ഒക്കെ എവിടെയൊക്കെയാണ് തീവ്രയത്നത്തിൽ ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് AR കേരള പാണിനീയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. കേരളപാണിനിയം സന്ധി പ്രകരണത്തിലാണ് അത് ചർച്ച ചെയ്യുന്നത്. ഗുരുതാൻ ലഘുതാനാകും, ഹ്രസ്വം പാദാന്ത സംസ്ഥിതം. ഗുരു താൻ ലഘുതാനാകും, ഒരു പദ്യത്തിൻ്റെ പാദാന്ത സംസ്ഥിതം എന്ന് വെച്ചാൽ പാദത്തിൻ്റെ അവസാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹ്രസ്വാക്ഷരം, അത് സന്ദർഭത്തിനനുസരിച്ച് ലഘുവായോ ഗുരുവായോ ഉച്ചരിക്കാവുന്നതാണ് എന്നാണ്. അതായത്
ഒരു പദ്യത്തിൻ്റെ പാദത്തിൻ്റെ അവസാനത്തിലിരിക്കുന്ന ലഘുവും ഗുരുവായോ ലഘുവായോ ഉച്ചരിക്കാവുന്നതാണ്. ആ അക്ഷരം ഹ്രസ്വമാണെങ്കിലും ലഘുവാണെങ്കിലും അത് സന്ദർഭാനുസാരിയായി ദീർഘമായിട്ടോ അല്ലെങ്കിൽ ഹ്രസ്വമായിട്ട് തന്നെയോ ഇരിക്കാവുന്നതാണ്, മാറാവുന്നതാണ്. അത് ആ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, ആ സന്ദർഭത്തിൻ്റെ ആ ഒരു ആലാപ, അവിടെയൊക്കെയാണ് ഈ ആലാപനത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ചില വൃത്തം വൃത്തത്തിലുള്ള വൃത്തത്തിൻ്റെ ആ ഒരു ഈണമുണ്ടല്ലോ, അതിൽ ചൊല്ലിയാൽ നമ്മൾ എത്ര വിചാരിച്ചാലും ലഘുവിനെ ഗുരുവാക്കാതെ പറ്റില്ല, അറിയാതെ തന്നെ അത് ഗുരുവായി പോകും അല്ലേ. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. ആദ്യം തന്നെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇവിടെ നീങ്ങില്ല, അതുകൊണ്ട് നമുക്ക് ഉദാഹരണങ്ങൾക്ക് കൃത്യമായിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഗുരുതാൻ ലഘുതാനാകും ഹ്രസ്വം പാദാന്ത സംസ്കൃതം. അടുത്തത് എന്താണ്? പ്രായേണ അസമപാദത്തിൽ ഈ വികൽപ്പം അസുന്ദരം. ഇനി എവിടെയാണ് ഇത്? ഇത് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കും, അതായത് ലഘു ഗുരുവായിട്ടൊക്കെ മാറും. പക്ഷേ അസമപാദത്തിൽ ഇത് അത്ര ഭംഗിയുള്ളതാവില്ല. നല്ല ഒരു ഉച്ചാരണ സവിശേഷതയോ അല്ലെങ്കിൽ ആലാപന സൗഭാഗ്യമോ തരുന്നതായിരിക്കണമെന്നില്ല എന്ന്. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചൊല്ലുകയൊക്കെ ചെയ്യാം അല്ലേ, പക്ഷേ നമുക്ക് കേൾക്കുന്നവർക്കൊരു സുഖം തോന്നണം അല്ലേ. ആ കേൾക്കുന്ന ഒരു സുഖം വേണമെങ്കിൽ, ആലാപനത്തിൻ്റെ ഒരു വൈശിഷ്ട്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് ആ ഒരു അർത്ഥം അർത്ഥപ്രതീതി വരുന്ന വിധത്തിൽ തന്നെ, ആശയം ശരിക്കും മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ ചൊല്ലണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളൊക്കെ വെച്ചിരിക്കുന്നത്. എന്താണ് അസമപാദം എന്ന് പറയുന്നത്? എന്താണ് ഒരു പദ്യത്തിന് നാല് പാദങ്ങളാണ് ഉള്ളത്? ഒരു പദ്യത്തിന് നാല് പാദങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നും മൂന്നും പാദങ്ങൾ ആണ് ഈ വിഷമപാദം അല്ലെങ്കിൽ അസമപാദം എന്ന് പറയുന്നത്. രണ്ടും നാലും പാദങ്ങളെ സമപാദങ്ങൾ എന്നാണ് പറയുക. മനസ്സിലായില്ലോ? സമപാദങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ നാല് പാദങ്ങൾ ഉള്ളതിൽ തുടർന്ന് AR അതിനെ വിശദീകരിക്കുകയാണ്. ഒന്നും മൂന്നും പാദങ്ങൾ വിഷമം, അസമം അല്ലെങ്കിൽ അയുഗ്മം. രണ്ടും നാലും പാദങ്ങൾ സമം അല്ലെങ്കിൽ യുഗ്മം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ പാദാന്ത്യത്തിലെ ഹ്രസ്വത്തെ ഗുരു എന്ന് ഗണിക്കുന്നത് സമപാദത്തിൽ മാത്രമേ ആകാവൂ, വിഷമപാദത്തിൽ അത് പാടില്ല. അതായത് ഒന്നും മൂന്നും പാദത്തിൻ്റെ അവസാനത്തിലുള്ള ഹ്രസ്വാക്ഷരത്തെ ഇങ്ങനെ ഗുരുവാക്കരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രായേണ എന്ന് ചേർത്തിട്ടുള്ളത് എന്ന് AR ഇവിടെ പറയുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ചുള്ള ഒരു വൃത്ത ചർച്ച തന്നെ പിന്നീട് AR നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പാദങ്ങളിലുമുള്ള അക്ഷര കണക്ക് വളരെ കൃത്യമായിരിക്കണമെന്ന് പറയുന്നത്? ഹ്രസ്വം ദീർഘമായിട്ട് മാറാം, പക്ഷേ അസമപാദത്തിൽ അത് ശരിയാവില്ല, അത് വേണ്ട പോലെ ഉചിതമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചില വൃത്തങ്ങളെ സംബന്ധിച്ച് തന്നെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം എല്ലാം കൂടി ഒരുമിച്ചായാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ വൃത്തമഞ്ചരിയിലെ ഈ നിയമങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ അസമപാദങ്ങൾ സമപാദങ്ങൾ അവ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമപാദം അല്ലെങ്കിൽ യുഗ്മപാദം, അസമം, വിഷമം, അയുഗ്മം, ഇത് ഈ മൂന്ന് വാക്കുകളും എന്താണ്, ഒന്നും മൂന്നും പാദങ്ങൾ എന്താണ് വിഷമപാദമാണ് അല്ലെങ്കിൽ അസമപാദമാണ് അല്ലെങ്കിൽ അയുഗ്മപാദങ്ങളാണ്. രണ്ടും നാലും പാദങ്ങൾ സമപാദങ്ങൾ അല്ലെങ്കിൽ യുഗ്മപാദങ്ങൾ. അവ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി വെച്ചാലേ തുടർന്നുള്ള വൃത്തമഞ്ചരി ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമവൃത്ത പ്രകരണം, വിഷമവൃത്ത പ്രകരണം എന്നൊക്കെ പറഞ്ഞ് നമുക്കിനി പഠിക്കാൻ കിടക്കുകയാണ്. അപ്പോഴൊക്കെ ഈ എന്താണ് സമവൃത്തം, എന്താണ് അസമവൃത്തം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിന് ഈ നിബന്ധനകളൊക്കെ അല്ലെങ്കിൽ ഈ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഹൃദിസ്ഥമാക്കണം. അങ്ങനെ ഹൃദിസ്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ, അല്ലാതെ ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമല്ല, ഇതൊക്കെ ഹൃദിസ്ഥമാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ആണ്. ഇനി അടുത്തത്
വൃത്തമഞ്ചേരി വൃത്തശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗുരുലഘുക്കളെ നമ്മളെങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, ചിഹ്നം മുഖേന സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഗകാരം ഗുരുവിൻ പേരാം, ലകാരം ലഘുസംജ്ഞയാം, ഗ ല എന്നിങ്ങനെയാണ് പറയുക. ഇനി ഗലങ്ങൾ എന്നൊക്കെ പറയും, മനങ്ങൾ ഗലമാത്രമാം എന്നൊക്കെ ആണ് പറയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഗണത്തിൻ്റെ പേരും ഗുരു ലഘുക്കളുടെ പേരുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. ഗകാരം ഗുരുവിൻ പേരാം, ലകാരം ലഘുസംജ്ഞിതം. ഗുരുചിഹ്നം നേർവരകൾ, ലഘുചിഹ്നം വളഞ്ഞതും. ഇനി ഗുരു എങ്ങനെയാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്, ഗുരുവിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഒരു നേർവരയാണ് ഗുരു. ലഘുവോ അല്പം വളഞ്ഞത്, ഒരു സമൃതോകാരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ ചന്ദ്രകല എന്നൊക്കെ പറയുമല്ലോ, സമൃതോകാരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ ലഘുവിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലോ? ഗുരു നേർവര, ലഘു ഒരു ചന്ദ്രകല, അങ്ങനെയാണ് നമ്മൾ അതിനെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വൃത്തം തിരിക്കുന്ന സമയത്ത് ഏത് രീതിയിലൊക്കെയാണ് വൃത്തം തിരിക്കേണ്ടത് എന്നതിലേക്കാണ് AR കടന്നു പോകുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിലുമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുകയും അത് ഹൃദിസ്ഥമാക്കി പോവുകയും തന്നെ ചെയ്യുക. നന്ദി.